മണിക്കുട്ടി സത്യമാണ് മോള് പറയുന്നത്? ആന്റിയോട് പോലും പറയരുതെന്ന് പത്മാമ്മ പറഞ്ഞിരിക്കുന്നു. പറഞ്ഞ അച്ഛനെ പിന്നെ വെച്ചേക്കില്ലെന്ന്. ഇത്രയും ഭയങ്കരനായിരുന്നു ഭരത്. മാമൻ എന്ത് ക്രൂരതയും കാണിക്കും. നീരജാന്റി ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടതാ. കൃഷ്ണെ അവര് ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ടോ? അതില്ല. സ്വത്ത് പിടിച്ചെടുക്കാനുള്ള ഭരത്തിന്റെ അത്യാർത്ഥിയാ എല്ലാത്തിനും കാരണം. കാവ്യയുടെ അമ്മ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഭരത്മാമൻ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കുന്ന കാര്യങ്ങളല്ല ആന്റി. നടത്തില്ല, ഞാൻ സമ്മതിക്കില്ല. തന്റെ ഈ സാറ് വിളിക്ക് അത്ര പവർ പോരല്ലോ. വിനോദ് എന്തു പറ്റി? ഒന്നുമില്ല സർ. എന്നാ പവറോടുകൂടി തന്നെ എന്നെ നീ ഇനി സാർ എന്ന് വിളിക്കണം. എന്തുകൊണ്ട്? പവർ ഓഫ് അറ്റോണി. ആരെഴുതിയത്? കൃഷ്ണ. ആർക്കെഴുതിയത്? ഭരത് മേനോന്. എന്ന് വെച്ചാൽ സാക്ഷാൽ എനിക്ക്. സാർ, ഞെട്ടലോടെയാണ് സാറെന്ന് വിളിച്ചെങ്കിലും അതിനൊരു പവർ ഉണ്ടായിരുന്നു. ഭരത് ഇനി മുതൽ ആക്ടിംഗ് എം ഡി അല്ല, റിയാക്ടിംഗ് എം ഡി. എല്ലാ ചുമതലകളും എന്നെ ഏൽപ്പിച്ചുകൊണ്ട് കൃഷ്ണ എഴുതി ഒപ്പിട്ട് തന്ന കടലാസാണോ മാനേജറെ ഇത്? കൃഷ്ണ സാർ ഒപ്പിട്ട് തന്നോ? പിന്നെ ഒപ്പിട്ട് തരാതെ താനൊരു കാര്യം ചെയ്യും. ശിവശങ്കറിനെ വിളിക്കണം. ഇന്ന് 4 മണിക്ക് മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. ഇന്നോ? പിന്നെ ഇന്നലെ മീറ്റിംഗ് വെക്കാൻ പറ്റുമോ? ഇന്ന് വൈകിട്ട് 4 മണിക്ക് എം ഡി ഭരത്തിന്റെ ക്യാബിനിൽ ഇവിടെ ശിവശങ്കറുമായിട്ട് മീറ്റിംഗ്. മാറ്റിവെച്ച എഗ്രിമെന്റ് ഞങ്ങൾ ഒപ്പിടുന്നു, ചില പുതിയ തീരുമാനങ്ങളും എടുക്കുന്നു. സാർ, ഇങ്ങോട്ടൊന്നും പറയണ്ട. എം ഡി അങ്ങോട്ട് പറയുന്ന അങ്ങ് അനുസരിച്ചാൽ മതി. മനസ്സിലായല്ലോ? എന്നാ പിന്നെ സാറങ്ങോട്ട്. കുഴപ്പമായി മണിക്കുട്ടി, കൃഷ്ണ സാർ ഭരത്തിന് പവർ ഓഫ് അറ്റോണി എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഞാൻ അറിഞ്ഞു. ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. ശിവശങ്കറിനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. 4 മണിക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്യാനാ തീരുമാനം. ഇങ്ങനൊരു എഗ്രിമെന്റ് സൈൻ ചെയ്താൽ അത് നമ്മുടെ കമ്പനിക്ക് വലിയ വലിയ ദോഷമായി തീരുമോളെ.